എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളുടെ പ്രവർത്തന യോഗം എരുമേലിൽ ചേർന്നു. എരുമേലിയിലെയും ഹൈറേഞ്ച് മേഖലയിലെയും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരുടെ യോഗമാണ് എരുമേലിൽ നടന്നത്. എസ് എൻ ഡി പി യോഗം എരുമേലി ഹൈറേഞ്ച് യൂണിയനുകളിലെ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ഭാരവാഹികളുടെ യോഗമാണ് എരുമേലിൽ നടന്നത്. യോഗം യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി അനിൽ കണ്ണാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് നിലവിൽ പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കണം, ഏകോപിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്ന് കോവിഡിന്റെ ഒരു മാനദണ്ഡം നിൽക്കുന്നത് കൊണ്ട് കൂടാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷയമുണ്ട്. പക്ഷെ അതൊക്കെ വരും ദിനങ്ങളിൽ അതിനൊക്കെ മാറ്റമുണ്ടാവും. ആ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എസ് എൻ ഡി പി യോഗം യൂണിയൻ തലത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറേണ്ടത് വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്താണ് വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ, ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന് നേരെ വരുന്ന കടന്നാക്രമണങ്ങൾ, ഇന്നലോ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യം പരിശോധിച്ചാൽ, ഇത്രമാത്രം എതിർപ്പുകളും അവഗണനകളും അതോടൊപ്പം തന്നെ ആക്രമണങ്ങളും നേരിടേണ്ടി വന്ന ഒരു സമുദായ സംഘടനയോ ഒരു രാഷ്ട്രീയ സംഘടനയോ ഇല്ല. അത് എസ് എൻ ഡി പി യോഗത്തിന് നേരെ മാത്രമാണ് വളരെ പല കോണുകളിൽ നിന്ന് വളരെ ശക്തമായ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കുകയും അതിനെതിരെ പ്രതികരിക്കേണ്ടതും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ആ ഉത്തരവാദിത്വവും ബാധ്യതയും നിറവേറ്റുവാനും എസ് എൻ ഡി പി യോഗത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടന സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത് ഈ സമുദായത്തിന്റെ ആവശ്യം മാത്രമല്ല, ഇഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ എല്ലാം ആവശ്യമാണെന്ന് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇന്നിവിടെ സംവരണ വിഷയത്തെ സംബന്ധിച്ചൊക്കെ സംസാരിക്കും. സംവരണ വിഷയത്തിൽ മുന്നോക്ക ജനവിഭാഗത്തിന് സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണം നൽകുമ്പോൾ അതിൽ നഷ്ടപ്പെടുന്നത്, നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗത്താണ്. സാമ്പത്തികമായി സംവരണം എന്ന് പറയുന്ന അന്ന് ഭരണഘടന സൃഷ്ടിക്കുമ്പോൾ ജാതിയിൽ അധിഷ്ഠിതമായാണ് സംവരണം എന്ന തരത്തിലേക്ക് ക്രമപ്പെടുത്തിയത്. പക്ഷെ ഇന്ന് സാമ്പത്തികമായി സംവരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഒരാൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ അവിടെ സംവരണമല്ല ആവശ്യം, അവർക്ക് സാമ്പത്തിക സഹായവും അത്തരത്തിലുള്ള പദ്ധതികളുമാണ് ആവശ്യം. ഈ സാമ്പത്തിക സഹായത്തിലൂടെയും ഇത്തരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് അവരുടെ ദാരിദ്ര്യം നമുക്ക് മാറ്റുവാൻ സാധിക്കും. പക്ഷേ സംവരണം കൊടുക്കുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് മറ്റ് വിഭാഗങ്ങൾക്കാണ്. അപ്പൊ അത്തരത്തിൽ സംവരണത്തെ വളച്ചൊടിക്കുവാനും വേറൊരു രീതിയിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ കേരളത്തിലെ ഭരണ സംവിധാനം ആ തരത്തിലേക്ക് ചിന്തിക്കുന്നുവെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത ശ്രീനാരായണ സമൂഹത്തിലെ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. യൂത്ത് മൂവ്മെന്റ് കോട്ടയം ജില്ലാ കമ്മിറ്റി ചെയർമാൻ ശ്രീധവ് കെ എസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അനീഷ് ഇരട്ടയാനി, സജീഷ് മണലൽ, വിവേക് വൈക്കം, എം വി ശ്രീകാന്ത്, ഷിൻ ശ്യാമളൻ, പി ജി റജിമോൻ, കെ ബി ഷാജി, എം വി അജിത് കുമാർ, അഖിൽനാഥ് തൈക്കാട്ട് സനോജ, സുധീഷ് ചെമ്പൻകുളം, ദിനു എസ് നടക്കൽ, ശ്രീകാന്ത് തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ എരുമേലി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക, മാർക്കറ്റ് റോഡ്, കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 square feet നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്, മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.